ഹായ്, ഒരു 1200 വേക്കൻസി ഉണ്ടെന്നുള്ള രീതിയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായി. 1200 ടെക്കീസിനെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ, നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ടെക്കീസിനെ കമ്പനീസിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 5 LPA സാലറി കൊടുക്കാനും കമ്പനീസ് റെഡിയാണ്. അതായത് 1200 വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസത്തെ സമയം കൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. അടുത്ത 2025 മാർച്ചിൽ നമുക്ക് പല കമ്പനീസിലായിട്ട് ഇവരെ നമുക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കുറെ വേക്കൻസി സ്ട്രക്ചറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ അന്നും ഞാൻ പറഞ്ഞൊരു ടെൻഷൻ ഉണ്ട്. അതായത് 1200 പുതിയ വേക്കൻസിയിലോട്ട് ആൾക്കാരെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പേര് അഡ്മിഷൻ നടക്കണം, ഫുമിഗേഷൻ കഴിയണം, അതുപോലെ തന്നെ നോർമലി ഉള്ള പ്ലേസ്മെൻറ്റ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു 100 പ്ലേസ്മെൻറ്റ് മന്ത്ലി അതും നടക്കും. ഇതെല്ലാം നമുക്ക് വരുന്ന രീതിയിൽ അത്രയും നമ്പർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു മാസം, അതായത് ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1500+ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഫുമിഗേഷൻ എല്ലാം കഴിഞ്ഞ്, ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് നമ്മളെ പ്രോഗ്രാമിലോട്ട് എൻറോൾ ചെയ്ത ആൾക്കാരെ നോക്കുമ്പോൾ ഏകദേശം 675 ആൾക്കാരാണ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് ആകെ ഇന്നായിട്ടുള്ളത്. അതായത് നമുക്ക് വേക്കൻസി ഉള്ളത് 1200, എന്നാൽ 675 ആൾക്കാരാണ് ഇത്രയും ഒരു 4 മാസത്തിനുള്ളിൽ ഇന്നായി പ്രോഗ്രാമിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് 1200 വേക്കൻസി ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടത്. അതേസമയം മന്ത്ലി ഒരു 100 പ്ലേസ്മെൻറ്റ് വേറെ നടക്കുന്നുണ്ട്, അതും ഫില്ല് ചെയ്യണം. അപ്പോൾ ഇനിയും ഒരുപാട് പേര് പ്രോഗ്രാമിലോട്ട് കടക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 4 പ്രോഗ്രാം നമ്മൾ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് അടുത്തൊരു മാസം 15 അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വരെ ആ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു വേക്കൻസിയുടെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ സ്റ്റാക്കിൽ ഏകദേശം 650 പേരാണ് നമുക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 513 പേര് നമുക്കിവിടെ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ഒക്യുപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കറണ്ട് വേക്കൻസി 137, അതായത് 137 വേക്കൻസി ബാക്കിയുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള വേക്കൻസിയാണ്. പക്ഷേ ഇനി അല്ലാതെ വേക്കൻസീസ് വേറെയും വരാനുണ്ട്. പിന്നെ പൈത്തളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 200 അതിൽ 29 പേരാണ് ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. 171 ഇനിയും പെൻഡിങ് എടുപ്പുണ്ട്. ഫ്ലട്ടറിൽ 200 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 41 പേരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. 159 വേക്കൻസി ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ സ്റ്റാക്കിലും 19 വേക്കൻസി ഇനിയും കിടപ്പുണ്ട്. ഗോലാങ്ങിൽ കിടപ്പുണ്ട്, ഗെയിം ഡെവലപ്മെന്റിൽ കിടപ്പുണ്ട്, ഡാറ്റാ സയൻസ് ML കിടപ്പുണ്ട്. ഒരു 10-30 വേക്കൻസികളും ഇനി അതിലും കിടപ്പുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ ഒക്യുപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ 675. പക്ഷേ ഇപ്പോഴും കറണ്ട് വേക്കൻസി ആയിട്ട് ഒരു 595 കിടപ്പുണ്ട്. അതായത് 600 പേര് ഇനിയും എന്ത് വേണം, പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ വേക്കൻസി കിടപ്പുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഇത്രയും വേക്കൻസി ഒഴിഞ്ഞെടുക്കേണ്ട പ്രോട്ടോടൈപ്പിൻ്റെ അടുത്ത് മാത്രമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടോ എത്രയും പെട്ടെന്ന് സ്കില്ലെടുത്ത് സെറ്റാക്കാൻ നോക്കുക. നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് എക്സ്പെൻസീവ് ആണെന്നോ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൽ ഭയങ്കര എമൗണ്ട് പേ ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിൽ ചിന്തയൊക്കെ വന്നേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യോ അത് 3-6 നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. ആ രീതിയിൽ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ആ രീതിയിലാണ് നിങ്ങളുടെ സാലറി കിട്ടുന്നത്. നമ്മൾ പ്രോട്ടോടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1600 പ്ലേസ്മെൻറ്റ് ഓൾറെഡി നടന്നു എന്നുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കേസ് 5 LPA ആവറേജ് സാലറി, അതായത് 40,000 ആവറേജ് സാലറി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പ്ലേസ്മെൻറ്റിൻ്റെ കൗണ്ട് എടുക്കുമ്പോൾ എത്ര, ഏത് പ്ലേസ്മെൻറ്റ് സാലറി കിട്ടിയാലും അതൊക്കെ കൗണ്ടിൽ അവർ പെടും. 25,000 താഴെ കിട്ടിയവരെ പ്ലേസ്മെൻറ്റ് എടുക്കേണ്ട, അടുത്ത ഇമ്പ്രൂവ് ചെയ്തിട്ട് വേറെ ഇൻ്റർവ്യൂ നോക്കാമെന്ന് നമ്മൾ പറയാറ്. പക്ഷേ നമ്മളെ കേൾക്കാതെ കുറേ ആൾക്കാർ പോകാറുണ്ട്. അവരുടെ പ്ലേസ്മെൻറ്റ് കൗണ്ടിലോട്ട് പോലും ഉൾപ്പെടുത്താതെയാണ് ഈ 1600 കൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൗണ്ട് ചെയ്യണ പോലെ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളെ നമ്പർ ഇവിടെ നിൽക്കില്ല. അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മളെ പ്ലേസ്മെൻറ്റിലുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കുന്നത്. സാലറി നിങ്ങൾക്ക് വേണം, സാലറി ഇല്ലാതെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. ആ രീതിയിൽ സ്കില്ലും സെറ്റാണ്, ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സെറ്റാണ്, ആ രീതിയിൽ പ്രോഗ്രാം കൊണ്ടുപോയിട്ടുള്ളത്. അത്ര ഹാർഡാണ്, പണിയെടുക്കേണ്ടി വരും. നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ ഇവിടെ സെറ്റാവുള്ളൂ. ഒരു ഈസി സൊല്യൂഷൻ ഒന്നുമില്ല. വളരെ എന്താ പണിയെടുക്കാതെ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ, പ്രോട്ടോടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തോ കിട്ടുന്നു പ്രതീക്ഷിക്കേണ്ട. ഒരു 8 വരെ കഷ്ടപ്പെടാനുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ സെറ്റാക്കി എടുക്കുക, നല്ല രീതിയിൽ ലൈഫ് സെറ്റാക്കുക. അതിനുള്ള എല്ലാ പ്രൂഫും കാര്യങ്ങളും എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽസിലെ ഓരോ ഇന്റർവ്യൂസ് എടുത്ത് നോക്കുക. +2 പയ്യന്മാർ 100,000 സാലറി പഠിച്ചതിന്റെ കഥകളൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. 50,000, 80,000 ഒക്കെ മേടിക്കുന്ന ഒരുപാട് സ്റ്റോറീസ്, എല്ലാ സ്റ്റോറീസും നമുക്ക് കാണിക്കാൻ പറ്റണില്ല. പറ്റാവുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മൾ നിങ്ങൾ കാണിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യേണ്ട ആൾക്കാർ വന്ന് വർക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ജോലി കിട്ടുന്നവരെ, ജോലി കിട്ടിയാലും അടുത്തൊരു ജമ്പിങ്ങും വേറെ ലെവലിലോട്ട് പോകുമ്പോഴും ഒക്കെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇനി ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെബ്സൈറ്റ് കയറുക, prototype.com എന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓൺലൈൻ ഫോമുകൾ ഉണ്ടോ ഫില്ല് ചെയ്യേണ്ട, ആ ഫോമിൽ ഏതെങ്കിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ടീം വിളിച്ചോളും, സംസാരിക്കുക, അവരോട് കാര്യം പറയുക. ഈ ഒരു 1200 വേക്കൻസിയുടെ ഈ പ്രോഗ്രാമിലോട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുക. അപ്പോൾ അവരതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം.